ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജൻ ആണ്. പല്ല് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ കുഞ്ഞു ബെൽബട്ടം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മൗത്ത് വാഷ് വാങ്ങാൻ പോയാൽ ഒരുപാട് ബ്രാൻഡ്സ്, ഒരുപാട് കളേഴ്സിലും നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ ഏത് ഉപയോഗിക്കണമെന്ന് സംശയം തോന്നിയിട്ടുണ്ടോ? പൊതുവെ മൂന്ന് തരത്തിലാണ് മൗത്ത് വാഷസ് ഉള്ളത്. ആൻറ്റിസെപ്റ്റിക് ഉണ്ട്, ആൻറ്റി കാവിറ്റി മൗത്ത് വാഷസ് ഉണ്ട്, അതുപോലെ സെൻസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മൗത്ത് വാഷസും അവൈലബിൾ ആണ്. ആദ്യം തന്നെ ആൻറ്റിസെപ്റ്റിക് മൗത്ത് വാഷസിനെ കുറിച്ച് പറയാം. ഇത് മോണരോഗമുള്ളവർക്ക് വളരെ നല്ലതാണ്. പല്ലിൽ കേടിനെ ഇത് ഒരുപാട് സഹായിക്കുന്നതല്ല, ഇത് വായുനാറ്റം മാറ്റാനാണ് സഹായിക്കുന്നത്. ഇത് അഴുക്ക് കെട്ടി നിൽക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് മോണവീക്കം കുറയ്ക്കുന്നു, അങ്ങനെ വായുനാറ്റവും കുറയുന്നതാണ്. ഇങ്ങനെയുള്ള മൗത്ത് വാഷസിന് പൊതുവെ നീറ്റൽ ഉണ്ടാവാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ലാത്ത മൗത്ത് വാഷസ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ആൻറ്റിസെപ്റ്റിക് മൗത്ത് വാഷസ് പൊതുവെ ബ്ലൂ ഗ്രീൻ കളറിലായിരിക്കും ഉണ്ടാവുക. എന്നാലും ഇതിൻ്റെ ലേബിളിൽ ആൻറ്റിസെപ്റ്റിക് എന്ന് എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്തതായി ആൻറ്റി ക്യാവിറ്റി മൗത്ത് വാഷസ്. ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള മൗത്ത് റിൻസസ് ആണിത്. ഇത് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഏതൊരു മൗത്ത് വാഷ് ഉപയോഗിച്ച ശേഷവും 30 മിനിറ്റിന് ശേഷമേ എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനും പാടുകയുള്ളൂ. ആൻറ്റി ക്യാവിറ്റി മൗത്ത് വാഷസ് പല്ലിൽ കേട് തടയാൻ സഹായിക്കുന്നു. ഇത് പല്ലിൽ കേട് കൂടുതലായുള്ളവർക്ക് കുറയ്ക്കാൻ സഹായകമാണ്. ഇത് പല്ലിൽ കേടുള്ളവർക്ക് മാത്രമല്ല, പല്ലിൽ കമ്പിയിട്ടവർക്കും വായിൽ ഉമിനീരിൻ്റെ അളവ് കുറവുള്ളവർക്കും നല്ലതാണ്. ലിസ്റ്ററിൻ മൗത്ത് വാഷസിലെല്ലാം ഇത് പർപ്പിൾ കളറിലാണ് കാണാറുള്ളത്. അതുപോലെ തന്നെ മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ബ്രഷ് ചെയ്ത ഉടനെ തന്നെ മൗത്ത് വാഷ് ഉപയോഗിക്കരുത്. വേറൊരു സമയം ഇതിനായി കണ്ടെത്തേണ്ടതാണ്. കാരണം ടൂത്ത് പേസ്റ്റിലും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് തന്നെ മൗത്ത് വാഷിൽ അടങ്ങിയിട്ടുള്ള ഫ്ലൂറൈഡുമായി ബന്ധപ്പെടണമെന്നില്ല. സെൻസിറ്റിവിറ്റി മൗത്ത് വാഷസ് അവൈലബിൾ ആണ്. പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലിപ്പുളിപ്പ് കുറയുമെങ്കിൽ കൂടി പല്ലിപ്പുളിപ്പിൻ്റെ കാരണം അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടറിനെ നിർബന്ധമായി കാണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് നാൾ കണ്ടിന്യൂസ് ആയിട്ട് മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഡോക്ടർ പറയുന്നത് പോലെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ സ്ഥിരമായി നമ്മൾ മൗത്ത് വാഷ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിലെ നല്ല ബാക്ടീരിയനെ കൂടി ഇത് നശിപ്പിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വല്ല സർജറിയോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് നിങ്ങൾ ഡോക്ടർ പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഉപയോഗിക്കുകയും പിന്നീട് ആഴ്ചയിൽ ഒരു 3-4 ദിവസം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഇതുപോലെ ഇൻഫെക്ഷനോ സർജറിയോ കഴിയാത്ത ഒരാൾക്ക് ഇതുപോലെ മൗത്ത് വാഷ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 ദിവസം ഇടവിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഒരിക്കലും ബ്രഷിങ്ങിനും ഫ്ലോസിങ്ങിനും പകരമല്ല മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത്. മൗത്ത് വാഷ് നമ്മുടെ വായ ശുചിയാക്കാൻ കൂടുതൽ സഹായിക്കുന്നു എന്ന് മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്.